നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പലയിടത്തും ഇന്ന് ഗുരുതരമായ രീതിയിൽ ആൾക്കൂട്ട വിചാരണകളും അതേ തുടർന്ന് അവർ മരിക്കുന്ന സംഭവങ്ങളും സ്ഥിരമാണ്. ഇന്ന് അതൊരു ഒറ്റപ്പെട്ട സംഭവമായി നമുക്ക് കാണാനായിട്ട് സാധിക്കില്ല. കാരണം അത്രയേറെ മരണങ്ങളാണ് ഇങ്ങനെ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. എന്തിലേറെ പറയുന്നു, പ്രബുദ്ധരെന്ന് വിളിക്കുന്ന കേരളത്തിൽ പോലും അത്തരം സംഭവം നടന്നത് ഏറെ ഞെട്ടലുണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങേയറ്റം നമ്മുടെ തല കുനിപ്പിക്കുന്ന സംഭവമാണ് ഉണ്ടായത്. ഇപ്പോഴും അത്തരം സംഭവങ്ങൾ നമ്മുടെ കേരളം വിട്ടുകഴിഞ്ഞാലും പല സംസ്ഥാനങ്ങളിലും സർവ്വസാധാരണമാണ്. ഇപ്പോഴിതാ മോഷണ കുറ്റം ആരോപിച്ച് യുവാവിന് ക്രൂര മർദ്ദനമാണ് ഏൽക്കേണ്ടി വന്നത്. കൈകൾ പിന്നിൽ ബന്ധിക്കുകയും ജനനേന്ദ്രിയത്തിൽ മുളകുപൊടി വിതറുകയും ചെയ്തു. ബീഹാറിലെ അരാറിയിലുള്ള ഇസ്ലാം നഗറിലാണ് സംഭവം നടന്നത്. മോഷണ കുറ്റം ആരോപിച്ച് ഒരു കൂട്ടം ആളുകൾ ഒരു യുവാവിനെ ബന്ധനസ്ഥനാക്കുന്ന വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലായിരിക്കുകയാണ്. മുഹമ്മദ് സിഫാത്ത് എന്നയാളെയാണ് നാട്ടുകാരുടെ പിടിയിലായത്. ഇയാളെ മുട്ടിൽ നിർത്തി വിവസ്ത്രനാക്കാൻ ശ്രമിക്കുന്നതും വീഡിയോയിൽ കാണാം. ഇതിനിടെ പിടിയിലായ വ്യക്തിയുടെ മലദ്വാരത്തിലൂടെ ഒരാൾ പെൻസിൽ തിരുകുകയും ചെയ്തു. സംഭവ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന നിരവധി പേർ പകർത്തിയ വീഡിയോ സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പ്രചരിച്ചിരുന്നു. ഈ ഒരു വീഡിയോ വൈറലായതിനു പിന്നാലെയാണ് പോലീസ് സംഭവത്തിൽ നടപടി സ്വീകരിച്ചത്. ഈ ഒരു അതിക്രൂരമായിട്ട് ഈ ഒരു യുവാവിനെ അവിടെ എല്ലാവരും കൂടെ ചേർന്ന് ആൾക്കൂട്ട വിചാരണ ചെയ്യുമ്പോഴും അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ക്രൂരമായ മർദ്ദനം ശരീരത്തിൽ ഏൽക്കുമ്പോഴും ചുറ്റും കൂടി നിന്നവരെല്ലാം തന്നെ വീഡിയോ എടുക്കാൻ മാത്രമാണ് ശ്രദ്ധിച്ചത്. അവരെല്ലാവരും തന്നെ പ്രതികരിക്കാനോ അല്ലെങ്കിൽ ഈ ഒരു പ്രതികളെ പിടിച്ചു മാറ്റാനോ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് ഏറെ ആശ്ചര്യപ്പെടുത്തുന്നത്. അതേസമയം സംഭവത്തിൽ നിതീഷ് കുമാർ സർക്കാരിനെതിരെ രൂക്ഷ വിമർശനവുമായി RJD നേതാവ് തേജസ്വി യാദവ് രംഗത്തെത്തി. ബീഹാറിൽ താലിബാൻ രാജാണ് നടക്കുന്നതെന്ന് വ്യക്തമാക്കുന്ന സംഭവങ്ങളാണ് അരങ്ങേറുന്നതെന്നും തേജസ്വി പറഞ്ഞു. ഭാരതീയ ന്യായ സംഹിതയിലെ സെക്ഷൻ 109, അതായത് കൊലപാതക ശ്രമം, സെക്ഷൻ 1174, അഞ്ചോ അതിലധികമോ ആളുകളുടെ ഒരു സംഘമുണ്ടാക്കിയ ഗുരുതരമായ മുറിവ് എന്നിവ പ്രകാരം പോലീസ് കേസെടുത്തിട്ടുണ്ട്. സംഭവത്തിൽ ഉൾപ്പെട്ട മറ്റുള്ളവരെ കണ്ടെത്തി അറസ്റ്റ് ചെയ്യാനുള്ള ശ്രമങ്ങൾ പുരോഗമിക്കുകയാണെന്നും ഇതുമായി ബന്ധപ്പെട്ട ഒരു പ്രതിയെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടെന്നാണ് പോലീസ് നിലവിൽ അറിയിച്ചിരിക്കുന്നത്. ഏതായാലും ഈ ഒരു യുവാവിനെ പരസ്യമായി മർദ്ദിക്കുന്നതിന് വീഡിയോ പുറത്തു വന്നതിന് പിന്നാലെ തന്നെ നിരവധി ആളുകളാണ് വ്യാപക വിമർശനം ഉയർത്തിക്കൊണ്ട് രംഗത്ത് വരുന്നത്. സർക്കാരിനെതിരെയും അതുപോലത്തെ അവിടുത്തെ നിയമ സംവിധാനത്തിനെതിരെയും അതിശക്തമായും പ്രതികരിച്ചുകൊണ്ടാണ് ആളുകൾ വരുന്നത്. ഇതിപ്പോൾ സമാനമായ രീതിയിൽ ആഴ്ചകൾക്ക് മുമ്പ് മറ്റൊരു സംഭവം കൂടെ റിപ്പോർട്ട് ചെയ്തിരുന്നു. അതും മോഷണ കുറ്റം ആരോപിച്ചാണ്. അതും പ്രായപൂർത്തിയാവാത്ത ആൺകുട്ടികളെയാണ് ക്രൂരമായി മർദ്ദിച്ച് തല മുട്ടയടിച്ച് നഗ്നരാക്കി മർദ്ദിച്ചത് കടയുടമയും സംഘവുമാണ്. അവരാണ് ഇത്തരത്തിലുള്ള ക്രൂരത കാണിച്ചത്. ഉത്തർപ്രദേശിലെ കസ്ഗജ് ജില്ലയിലെ ധോൽന പോലീസ് സ്റ്റേഷൻ പരിധിയിലെ വാഹിദ്പൂർ മർഫിയിലാണ് സംഭവം നടന്നത്. അത് 10-ഉം 14-ഉം വയസ്സ് പ്രായമുള്ള സഹോദരങ്ങളെയാണ് ആക്രമണത്തിന് ഇരയാക്കിയത്. ഒരു കടയിൽ നിന്ന് 5000 രൂപ മോഷ്ടിച്ചെന്ന് ആരോപിച്ചായിരുന്നു മർദ്ദനവും അധിക്ഷേപവും നടന്നത്. എന്നാൽ കുട്ടികളുടെ കയ്യിൽ നിന്ന് പണം കണ്ടെത്താനായതുമില്ല. ഇരുവരുടെയും കൈകൾ ബന്ധിച്ച് മർദ്ദിച്ച ശേഷം തലമുടി വടിക്കുകയും ഗ്രാമത്തിലൂടെ നഗ്നരാക്കി നടത്തുകയുമായിരുന്നു. സംഭവത്തിന്റെ വീഡിയോ ചിലർ പകർത്തി സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കുകയും ചെയ്തിരുന്നു.